Salvation, International Exhibition on Islam. 2008 May 2 മുതൽ 11 വരെ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള നദുവത്തുൽ മുജാഹിദീനും പോഷക ഘടകങ്ങളായ ISMും MSMും MGMും കാലികവും ശ്രദ്ധേയവുമായ മാറ്റത്തോടെ സാൽവേഷൻ വീണ്ടും സംഘടിപ്പിക്കുന്നു. സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദ്യരായ നേതാക്കന്മാർ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ, വളരെ ഗൗരവമുള്ള ഒരു ചർച്ച. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത പ്രതിനിധികളൊക്കെ ഈ ചർച്ചയിൽ ഇടപെടുകയും ഉണ്ടായിട്ടുണ്ട്. മതേതര രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ 2008 മെയ് മാസത്തിൽ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഇതുപോലെ ഒരു സദസ്സിരുന്ന് മതേതര രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ സമീപനങ്ങളെക്കുറിച്ചൊരു ചർച്ച നടത്തിയാൽ ഇതിനപ്പുറം ഒരു വർത്തമാനം ഇവിടെ കേൾക്കാനുണ്ടാവില്ല എന്നതും ഉറപ്പാണ്. പക്ഷേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇത്തരമൊരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ മതേതര രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതർത്ഥത്തിലും ഏതൊക്കെ രീതിയിലുമാണ്? ഇത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു മതേതര പശ്ചാത്തലത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കടന്നു വന്നത് ഇതുപോലെ അനുകൂലമായ വർത്തമാനങ്ങൾക്കിടയിലൂടെ ആയിരുന്നു എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. 61 കൊല്ലമായി ഇന്ത്യ സ്വതന്ത്രമായിട്ട്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ അലിഞ്ഞു ചേരുകയും രാജ്യത്തിൻ്റെ മതേതര വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഏകപക്ഷീയമായ അഭിപ്രായം മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതും പരിശോധിക്കേണ്ടതുണ്ട്. എറണാകുളത്തുകാരനായിട്ടുള്ള ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി മർഹൂം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ലോകത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളും കേരളത്തിലേക്ക് വന്ന് മലയാളം പോലും മറന്നുപോയിരുന്നു. അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളുമൊക്കെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചവനാണ്, ലോകത്തെ മുഴുവൻ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അസന്നിഗ്ധമായ ഭാഷയിൽ ഞാൻ ഉറപ്പിച്ചു പറയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള, വരച്ചു കാണിച്ചിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള ഒരു ഐക്യവും ഒരു ഇഴ്സത്തും മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരു മുസ്ലിം ഉമ്മ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേരളത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും എഴുതിയതും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് കേരളത്തിലെ സമൂഹം എങ്ങനെ വന്നു പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏതൊക്കെ ആശയങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ എല്ലാ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മുസ്ലിങ്ങൾ ഇഴുകിച്ചേരണമെന്നും ഈ മതേതര ഭരണകൂട വ്യവസ്ഥ അംഗീകരിക്കണമെന്നും മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള കഠിനമായ ആശയങ്ങൾ പഴയകാലത്ത് നിന്നിട്ടുണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പറന്നുവിടുന്ന ഒരു കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രമുഖമായ മുസ്ലിം പണ്ഡിതന്മാരുടെ മുൻപന്തിയിൽ നിന്നിരുന്നവരിലെ മഹാഭൂരിപക്ഷം എന്ന് പറയാവുന്ന ഒരു വിഭാഗം അവർ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം നേരെ തിരിച്ചായിരുന്നു. ഇന്നിപ്പോൾ അതിലേറെ അതേ ആശയം വെച്ച് പുലർത്തുന്നവർ പോലും ആ അഭിപ്രായം പറയാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം മൗലാന മൗദൂദി സാഹിബ്, മൗദൂദി ഇന്ത്യയിൽ ഉയർത്തിയിരുന്ന ഒരു ആശയം എന്തായിരുന്നു? അതിവിടെ പറയേണ്ടതുണ്ട്. ഒരു മതേതര രാജ്യത്ത് ഒരു മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ഏകപക്ഷീയമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്നതിന് വ്യത്യസ്തമായി ഇന്ന് നാം ജീവിക്കുകയും
സ്വീകരിക്കുകയും ചെയ്ത മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് മൗലാന മൗദൂദിയുടെ ആശയമായിരുന്നു. മൗദൂദി സാഹിബ് പറഞ്ഞത്, ഇന്ത്യയിലെ ഈ ഭരണകൂട വ്യവസ്ഥ, ഇന്ത്യയിലെ സെക്യുലറിസം, ഇന്ത്യയിലെ സോഷ്യലിസം, ഇന്ത്യയിലെ ഡെമോക്രസി, ഇതൊക്കെയും ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാമിക വിരുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യരുണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കിയ ഒരു ഭരണവ്യവസ്ഥയെ അംഗീകരിക്കുന്നത്, താക്കൂത്ത് എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥയെ അംഗീകരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇവിടെ ജീവിക്കുന്നത്, ഈ മതേതര സംവിധാനത്തിൽ വോട്ട് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ ജോലിയെടുക്കുന്നത്, ഇവിടെ നിങ്ങൾ ശമ്പളം പറ്റുന്നത് എന്തിന്? ഇസ്ലാമികമായിട്ടുള്ള ഒരു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഒരു മുസ്ലിം കക്ഷിയാവുന്നതുവരെ ഈ നാട്ടിലെ അവൻ ശ്വസിക്കുന്ന വായു പോലും ഹറാമാണ് എന്ന ഒരു വാദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു ചർച്ച സത്യസന്ധമായി വേണം നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിനെ വിസ്മരിച്ചുകൊണ്ട് വർത്തമാനത്തിലെ 2008 മുസ്ലിം സാമൂഹ്യ പശ്ചാത്തലത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയാവില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയവും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ വെക്കപ്പെട്ടു. മൗദൂദി സാഹിബ് ഈ ആശയം പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായ ആശയം ഇന്ത്യയിൽ വന്നു. മഹാനായ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആശയം, മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, കെ എം മൗലവിയുടെ, സി ഡി സാഹിബിൻ്റെ ഒക്കെ ആശയങ്ങൾ, പ്രത്യേകിച്ച് കേരളക്കരയിലാണ് അത് ഏറ്റവും കൂടുതൽ ബലവത്തായി ഈ ആശയം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിരുന്ന മറ്റൊരു രീതിയുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയിലെ സോഷ്യലിസത്തെ മുസ്ലിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ, എന്തേ മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസം? കാരണം സോഷ്യലിസം മുസ്ലിങ്ങളെപ്പോലെ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഒരു ഉമ്മത്ത് ലോകത്ത് ജീവിക്കുന്നില്ലല്ലോ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരു സോഷ്യലിസ്റ്റ് ലോകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ലാമിലെ ചരിത്രങ്ങളെ ഒരുപാട് എടുത്തു കാണിക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ഗസാനിലെ രാജാവ് ജബലത്ത് ഒരു അറബിയെ അടിച്ചപ്പോൾ അതിന് പ്രതിക്രിയ ചെയ്യാൻ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. തിരിച്ചടിക്കാൻ പറയുന്നുണ്ട് ഒരു ഗ്രാമീണനായ അറബിയോട്. ഗസാനിലെ രാജാവ് ജബലത്ത് ചോദിക്കുന്നുണ്ട്, ഉമർ നിങ്ങൾ എന്താണ് ഖലീഫ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്തൊരു അബദ്ധമാണ് നിങ്ങൾ ഈ പറയും? ഒരു കാട്ടറബി എന്നെ തിരിച്ചടിക്കുകയോ? ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് എൻ്റെ പ്രതാപവും എൻ്റെ രാജകീയമായ പ്രൗഢിയും വർദ്ധിക്കുമെന്ന് കരുതിയിട്ടാണ്. ഇത് കുറക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഉത്തരവുണ്ട് ജബലത്തിനോട്. ജബലത്ത്, താങ്കൾക്കറിയുമോ, അതൊക്കെ കഴിഞ്ഞു പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഖുതുബ പ്രസംഗം, അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിലെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞില്ലേ? രാജാവും പ്രജയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞില്ലേ? അറബിയും അനറബിയും തമ്മിലുള്ള, മനുഷ്യർ തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളും അവസാനിച്ചത് ജബലത്തിനറിയില്ലേ? ഇവിടെ രാജാവില്ല, പ്രജയില്ല, മനുഷ്യന്റെ അവകാശങ്ങൾ മാത്രമാണ് പ്രധാനം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, പ്രവാചകൻ തിരുമേനിയുടെ ഹജ്ജത്തുൽ വിദാഇലെ ഈ അവകാശ പ്രഖ്യാപനങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഒരു ചോദ്യമുണ്ട്. അതിനേക്കാൾ വലിയ ഒരു സോഷ്യലിസം, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്, അതിനേക്കാൾ വലിയ ഒരു സോഷ്യലിസം ലോകത്തിൽ ആർക്കും സമർപ്പിക്കാനാവില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൃത്യമായും ഏറ്റവും നല്ല സോഷ്യലിസ്റ്റുകളായിരിക്കണം എന്ന് കേരളക്കരയിൽ മുഖ്യമായി പ്രചരിപ്പിക്കാൻ ഞാനീ പറഞ്ഞ നേതാക്കന്മാരൊക്കെ മുൻപന്തിയിലുണ്ടായി. അതുകൊണ്ട് ഇന്ത്യക്ക് വിരുദ്ധമായി ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കുക എന്ന അനിസ്ലാമികമായ പ്രക്രിയക്ക് വേണ്ടിയുള്ള പ്രയത്നമല്ല, ഞാനത് ബോധപൂർവം പറഞ്ഞ ഒരു വാചകമാണ്. അങ്ങനെ ഒരു പ്രക്രിയയല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് ഇസ്ലാമികമായ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നല്ല ഒരു സോഷ്യലിസ്റ്റായി ജീവിക്കാൻ, നല്ല ഒരു ജനാധിപത്യ വിശ്വാസിയായി, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു അറബിയുടെ മുമ്പിലേക്ക്, ഒരു ഗ്രാമീണനായ അറബിയുടെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുമ്പോൾ പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്, ഒരു മറുവർത്തമാനമുണ്ട്. അടങ്ങ് ഉമർ, അയാൾ അവകാശിയാണ്, അവകാശികൾക്ക് ചിലത് ചോദിക്കുവാനും അവകാശമുണ്ട്. ഒരു ലോകത്താരും പറഞ്ഞിട്ടില്ലാത്ത ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഏറ്റവും വലിയ ജനാധിപത്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള പ്രവാചകൻ തിരുമേനിയുടെ അനുയായികളെക്കാൾ വലിയ ജനാധിപത്യ വിശ്വാസിയാവാൻ മറ്റാർക്കും കഴിയില്ല. മൗദൂദി സാഹിബിന്റെ മുമ്പിൽ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ വരച്ചു വെച്ചു കാണിച്ചിരുന്ന ഒരു രീതിയുടെ. അതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം ജീവിക്കണം, ഏതുപോലെ ഏറ്റവും നല്ല ജനാധിപത്യ വിശ്വാസിയായി ഇന്ത്യയുടെ മണ്ണിൽ അവൻ ജീവിക്കണം. മതേതര വിശ്വാസികൾ അല്ലാ ഇസ്ലാമിനെ കാണിച്ചിട്ടുള്ള സകല മതത്തോടും കാണിക്കുന്ന ബഹുമാനത്തോട്, അതിന് കാണിക്കുന്ന ബഹുമാനത്തോളം തുല്യമായി ഏതു രാഷ്ട്ര സങ്കല്പത്തിനാണ് അത്ര വലിയ ഒരു മതേതര ഒരു മതബഹുമാനത്തിൻ്റെ കാഴ്ചപ്പാട് വെക്കാനാവുക? അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ്, നെജറാനിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്ത്യാനികൾ മദീനാപ്പള്ളിയിൽ പ്രവാചകനുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. പ്രവാചകനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമായി മുഹമ്മദ് എന്ന് പറയുമ്പോൾ മദീനാപ്പള്ളിയുടെ ചെരുവ് തൂണ്ടി നിങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാം എന്ന് കാണിച്ചു കൊടുത്ത പ്രവാചകൻ, ആ പ്രവാചകൻ കാണിച്ചു തന്നതിനപ്പുറത്തൊരു മതസൗഹാർദ്ദവും ലോകത്തിലില്ല. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, മൗലാന മൗദൂദി ഒരാശയത്തെ ഇന്ത്യയുടെ മുമ്പിൽ മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മുഖ്യധാരയിൽ അലിഞ്ഞു ചേരാതെ
ഈ രാഷ്ട്രത്തിൻ്റെ മതേതരത്വവും സെക്കുലാരിസവും ഡെമോക്രസിയും സോഷ്യലിസവും അംഗീകരിക്കാതെ ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയോട് മുസ്ലിങ്ങൾ പൊരുതി നിൽക്കണം എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഈ രീതി ഇസ്ലാമിക സംവിധാനം അംഗീകരിക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വ്യവസ്ഥയിലും ഇസ്ലാമിക ചരിത്രത്തിലും അങ്ങനെയുള്ള ഒരു രീതി മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതായി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് മദീനയിലെ മദീന കരാർ എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടുള്ള മദീന കരാർ. എന്തായിരുന്നു മദീന കരാർ? മദീനയിലേക്ക് പ്രവാചകൻ എത്തപ്പെടുമ്പോൾ പ്രവാചകന് മദീനയുടെ നേതാവായി അവിടുത്തെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ ജൂതന്മാർ, അവിടുത്തെ ക്രിസ്ത്യാനികൾ, അവർക്കിടയിൽ പ്രവാചകൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ട്, ഒരു മദീന കരാർ. ഒരുപാട് തവണ മുസ്ലിം വേദികളിലും മുസ്ലിം സദസ്സുകളിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മദീന കരാർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ മദീന കരാറിൽ പ്രവാചകൻ എല്ലാവരോടും പറയുന്നുണ്ട്, ചില വ്യവസ്ഥകൾ വെക്കുന്നുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? മദീന